ഒരു വിലാപം എന്ന കേളിപ്പാട്ട് വായിച്ചല്ലോ ഇനി ഈ ഭാഗം വായിക്കുക ഗാന്ധാരി പിന്നെയും ഒരു ക്ഷേത്രത്തിലൂടെ നടന്നു ദൃഷ്ടദ്യുമ്നന്റെ പുത്രന്മാർ ദ്രോണശരമേറ്റ് വീണ് കിടക്കുന്നത് കണ്ട് ദ്രുപദന്റെ ശരീരം പക്ഷികൾ ആഹാരമാക്കുന്നതും അപ്പം അങ്ങനെ കുരുക്ഷേത്രത്തിലൂടെ ഗാന്ധാരി നടന്നപ്പോൾ ബന്ധുക്കളും ബന്ധുമിത്രാദികളും എല്ലാം മരിച്ചു കിടക്കുന്നത് ഗാന്ധാരി കാണുന്നു അപ്പം ദ്രോണ ശരം അതായത് ദൃഷ്ടദ്യുമ്നന്റെ പുത്രന്മാർ ദ്രോണന്റെ ശരമേറ്റാണ് മരിച്ചത് ദ്രോണരുടെ ശരമേറ്റാണ് മരിച്ചത് അവരെല്ലാം മൃതരായി കിടക്കുന്നു മൃതരായി കിടക്കുക എന്ന് പറഞ്ഞാൽ അവർ മരിച്ചു കിടക്കുന്നു വിന്ദനും അനുവിന്ദനും അവന്തിരും മൃതരായി കിടക്കുന്നതും കൗരവ മാതാവ് ദർശിച്ചു ജയദ്രഥന്റെ ശരീരം കെട്ടിപ്പിടിച്ച് ദുശള കരയുന്നു ജയദ്രഥൻ ആരാണ് ദുശളയുടെ ഭർത്താവ് ദുശള എന്ന് പറഞ്ഞാൽ കൗരവർ 101 പേരാണ് അതിൽ 100 പേര് പുത്രന്മാരും ഒന്ന് ഒരു പെണ്ണാണ് ആ പെണ്ണാണ് ദുശള അപ്പോൾ ദുശളയുടെ ഭർത്താവ് മരിച്ചു കിടക്കുകയാണ് അമ്മേ എന്ന് വിളിക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല 100 സഹോദരന്മാരുടെ ഏക സഹോദരിയാണ് ദുശള അവളാണ് ദയനീയമായി നിലവിളിക്കുന്നത് അവളുടെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ മാധവ ഇതെല്ലാം ഇങ്ങനെ വരുത്തുവാൻ എന്താണ് കാരണം കണ്ണീരിൽ കുതിർന്ന ഈ യുദ്ധം എന്തിനായിരുന്നു മാധവ ഇവരെ എല്ലാം കൊന്നത് നീതിയോ ഭീഷ്മരെയും ദ്രോണരെയും ശല്യരെയും കൊല്ലുവാൻ പാണ്ഡവരിൽ ആർക്കും കഴിയും വേദന കൊണ്ട് കരയുന്ന മാതാക്കളെ സംരക്ഷിക്കുവാൻ ആശ്വസിപ്പിക്കാൻ കൃഷ്ണ നിനക്ക് കഴിയുമോ ഇവരെല്ലാം എത്രനാൾ ജീവിക്കുമെന്ന് ആർക്കറിയാം അല്പം കഴിഞ്ഞ് ഗാന്ധാരി തുടർന്നു മാധവ ഇത് നിനക്ക് തടയാമായിരുന്നില്ലേ തമ്മിൽ വഴക്കടിച്ച് ഈയൽ പോലെ കരയുന്ന കൗരവ പാണ്ഡവരെ നിനക്ക് ശമം ഉപദേശിച്ച് ക്ഷമ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ സമാധാനം ഉപദേശിച്ച് ക്ഷമ ഉപദേശിച്ച് നിനക്ക് ഈ യുദ്ധം തടയാമായിരുന്നില്ലേ ഓക്കെ ഈ പ്രപഞ്ചത്തിൽ ശക്തനും ബലവാനും മതിമാനുമല്ലേ നീ എന്നിട്ടും നീ അവരെ തടഞ്ഞില്ല കുരുക്കളുടെ മരണം നിനക്ക് കാണാമായിരുന്നു ഇരു കൂട്ടരെയും തമ്മിൽ പോരടിപ്പിച്ച് രക്തം ചിന്തുന്ന കാഴ്ച നോക്കി നിന്നവനാണ് നീ മാധവ ഇതിൻ്റെ ഫലം നീ അനുഭവിച്ചേ മതിയാവൂ ഇപ്പം ഗാന്ധാരി ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കിന് മക്കളും ബന്ധുക്കളും എല്ലാം മരിച്ചു കിടക്കുന്നു എല്ലാവരുടെയും ദുഃഖം എല്ലാവരും അലമുറയിട്ട് കരയുകയാണ് സ്ത്രീജനങ്ങളെല്ലാം ഇതെല്ലാം കൂടെ കണ്ട് ഗാന്ധാരി എന്താണ് പെട്ടെന്ന് ഗാന്ധാരി ദേഷ്യം വരികയാണ് ചെയ്യുന്നത് ഗാന്ധാരി നിശ്ചലയായി അവരുടെ മുഖം തുടുത്തു കണ്ണുകൾ വികസിച്ചു ദൃഢമായ സ്വരത്തിൽ ഗാന്ധാരി പറഞ്ഞു പാതിവ്രത ശുദ്ധിയും തപോബലവും പകരുന്ന ശക്തിയാൽ ഞാൻ പറയുന്നു ഓക്കെ അപ്പം ഗാന്ധാരി പാതിവ്രതത്തിൽ ഒന്നാം സ്ഥാനത്താണ് ഗാന്ധാരി അതുകൊണ്ടാണ് അവരുടെ ശാപം ഫലിക്കുന്നതും ഓക്കെ അപ്പൊ ധൃതരാഷ്ട്ര മഹാരാജാവ് അന്ധനാണെന്ന് മനസ്സിലാക്കിയാണ് വിവാഹിതയായി അല്ലേ അവർ കൊട്ടാരത്തിലേക്ക് വരുന്നു ഭർത്താവിന് അനുവദിക്കാത്ത സുഖങ്ങളൊന്നും തനിക്കും വേണ്ടെന്ന് അവർ പ്രതിജ്ഞയെടുക്കുകയാണ് ചെയ്യുന്നത് ആരെല്ലാം തടഞ്ഞിട്ടും അവരതിൽ ഉറച്ചു നിന്നു മരണം വരെ അവരത് പാലിക്കുകയും ചെയ്തു അതാണ് പാതിവ്രത ശുദ്ധി എന്ന വാക്കുകൊണ്ട് ഗാന്ധാരി ഉദ്ദേശിക്കുന്നത് അപ്പൊ പാതിവ്രത ശുദ്ധിയും തപോബലവും പകരുന്ന ശക്തിയാൽ ഞാൻ പറയുന്നു തമ്മിൽ കൊല്ലുന്ന കുരുപാണ്ഡവരെ തടയാതിരുന്ന നിന്റെ കുലം മുടിയട്ടെ നമ്മുടെ ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിക്കുകയാണ് ഇതെല്ലാം കൂടെ കണ്ടിട്ട് അപ്പം ശ്രീകൃഷ്ണന്റെ കുലം മുടിയട്ടെ ഇന്നേക്ക് 36 വർഷം കഴിയുമ്പോൾ അതായത് ഇന്നേക്ക് 36 വർഷം എത്തുമ്പോൾ നിന്റെ ബന്ധുക്കൾ പരസ്പരം മല്ലടിച്ച് മരിക്കട്ടെ എല്ലാ മക്കളും മരിച്ച് കാട്ടിൽ പോയി നീചമായ ഉപായത്തിൽ നീയും മരിച്ചു പോകട്ടെ ഈ കാണുന്നത് പോലെ ബന്ധുജനങ്ങൾ മരിച്ചു കിടക്കുന്നത് കണ്ട് നിന്റെ സ്ത്രീകൾ നിലവിളിക്ക മാറാകട്ടെ എന്നാണ് ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ചത് ഗാന്ധാരിയുടെ ശാപം ഇടിമുഴക്കം പോലെ ഇറങ്ങി വന്നു കുരുക്ഷേത്രമാകെ
മുടി മാധവനിൽ ലയിച്ചു. പാണ്ഡവർ ശാപം കേട്ട് നടങ്ങി. ഓക്കെ, അപ്പം ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ചു. എന്താണ്? 36 വർഷം കഴിയുമ്പോൾ നീയും നിൻ്റെ കുലവും നശിക്കട്ടെ. ഇതായിരുന്നു ശാപം. ആ ശാപം ഇടിമുഴക്കമായി കണ്ണനിൽ പതിച്ചു. ഇടിമിന്നലിന് ശേഷം ഇടി വീഴുക അല്ലേ, അതായത് അത്യുഗ്രമായ നാശത്തിൻ്റെ സൂചനയാണ് ആ പ്രയോഗത്തിലുള്ളത്. നാശത്തിൻ്റെ ഭീഷണത ആ വാക്കുകളിൽ മുഴങ്ങുന്നു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ചത്? ഇരു കൂട്ടരും തമ്മിലടിച്ച് രക്തം ചിന്തുന്ന കാഴ്ച നോക്കി നിന്നവനാണ് ശ്രീകൃഷ്ണൻ അല്ലേ. കുരുവംശങ്ങൾ മരിക്കുമെന്ന് അറിഞ്ഞിട്ടും നീ തടഞ്ഞില്ല, പക്ഷാഭേദം കാണിച്ചു. അതുകൊണ്ടാണ് ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ചത്.